हाय फ्रेंड्स AB360 स्टुडियो यूट्यूब चानल स्वागत चानल सब्सक्राइब सब्सक्राइब मोबाइल का बेल आइकन कूड़ी अमर्त्ता या अपलोड वीडियो नोटिफिकेशन लिखा फ्रेंड्स नाम पिक्सआर्ट उपयोगी और साधारण फोटो और ग्रासी फोटोये अल्ले इंस्टाग्राम लोग वरतान नाम चाहे अब इंस्टाग्राम उल्लेकने वाणा नाम चाहिए अधिक फोटोग्राफर्स फोटो एडिटर्स अब नमक नोक इंस्टाग्राम बाकी एंत नमुक या फोटो एड़कयर ग्रासी फोटो का पेट ग्रास उपयोग पशे नील का ना सूक्षण याद ओपन चेजा इन या कुछ फोटो एड़को श्रद्धि नाम लाइट अड्जस्ट लाइट परमावधि कुरचे डारिशाइटे कुछ भंगी कूड़ा कू याद का कुछ डारिशाइटे नाम टूल्स अलग कर्व्स ऑप्शन कर्व्स नाम क्लिक ना कुछ डार्क अच्छुक कर्व സ്ട്രൈറ്റ് ആയിരുന്ന കുറച്ച് അടിവാത്തോട്ടേക്ക് താത്തു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പിക്ചർ കുറച്ചുകൂടി ഡാർക്കിഷായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ടിക് മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മുടെ പിക്ചർ കുറച്ച് ഡാർക്കിഷായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ വേണ്ട സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് എടുക്കുക. അതിൽ നിന്ന് ഡിസ്കവറി സെർച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഇത് ഓൾറെഡി സേവ് വെച്ചതുകൊണ്ട് ഞാൻ റീസെൻ്റിൽ പോയിട്ട് എടുക്കുകയാണ് ചെയ്തത്. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. കുറച്ച് സൈസ് കൂട്ടാനോ കുറക്കാനോ അല്ലെങ്കിൽ മിഡിൽ പോർഷൻ അങ്ങനെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒപ്പാസിറ്റിയാണ്, ഒപ്പാസിറ്റി നമ്മൾ കുറക്കുകയാണ് വേണ്ടത്. നമ്മൾ അടിവശത്തെ പുല്ലി കാണുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വെക്കുക. എന്നിട്ട് അവിടെ മുകളിലെ റൈറ്റ് ലെഫ്റ്റ് സൈഡിലൊരു റബ്ബർ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഇറേസർ എടുത്തിട്ട് നമ്മുടെ പുല്ലുള്ളിലുള്ള ഭാഗം മുതലുള്ള ഭാഗം നമ്മൾ റബ്ബ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇതങ്ങ് കാണാവുന്നതാണ്. ഒരു ലീഫിംഗ് വേണം തള്ളി നിന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ റബ്ബ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ഇതെന്നാണ് നല്ല വൃത്തിക്ക് നല്ല ലെവലായിട്ട് റബ്ബ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അപ്പുറത്തെ റൈറ്റ് സൈഡിലും ഇതാ ഈ ലീഫാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് നമ്മൾ റബ്ബ് ചെയ്ത് കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഉള്ളിലത്തെ സർക്കിളൊന്നും തന്നെ ചെയ്യുന്നില്ല. അത് ചെയ്താൽ കുറച്ച് ഭംഗി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മുന്നേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ലെഫ്റ്റ് സൈഡ് ഒന്നും കൂടി വേറൊരു ലിപ്പാണ്, അതും കറക്റ്റായി ലെവൽ ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതാ അടിഭാഗത്തുള്ളതാണ് ബോട്ടം കോർണറിലുള്ളത്. ആ ലീഫും നമ്മൾ കാണുന്ന രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇവിടെയും നമുക്ക് കാണാവുന്നതാണ് ലീഫ്. പക്ഷേ ഇവിടെ നമുക്ക് റബ്ബ് ചെയ്യാൻ മാത്രമുള്ള ലീഫ് കാണാൻ ആദ്യം ഈ ലീഫുണ്ട്, അതുകൂടി റബ്ബ് ചെയ്ത് കൊണ്ടിരുന്നു. നമ്മളിത് റബ്ബ് ചെയ്തത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിലൊരു റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റബ്ബ് ചെയ്താൽ നമ്മുടെ ആ ലോഗോ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ ആ ഭാഗവും ഞാൻ റബ്ബ് ചെയ്ത് കൊടുത്തു. ഇറേസർ കൊണ്ട് ആദ്യം റബ്ബ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇത് ആ മുകളിലായിട്ട് ഒരു ലീഫും കൂടി ഉണ്ട്, അതും കൂടി റബ്ബ് ചെയ്താണ്, അല്ലെങ്കിൽ കുറച്ച് അധികമായി നോട്ടെ, എന്നാലേ ഒരു കുറച്ചൊരു ഭംഗി വെക്കുകയുള്ളൂ. ഇതിനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാ അടിഭാഗത്ത് കൂടി ഒരു ലീഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ലീഫും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് പകുതിയേ വന്നിട്ടുള്ളൂ, അതും കൂടി നമുക്കൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. അതും കൂടി ഇപ്പോൾ റബ്ബ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം
ടോപ്പിലെ ടോപ്പ് കോർണറിലായിട്ട് ഒരു ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് നമുക്കൊരു ടിക്ക് മാർക്ക് ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ ആദ്യം വരും. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് കൂട്ടുകയാണ് ചെയ്യുക. അതിന് മുമ്പേ നമുക്ക് വേണ്ടത്ര ഭംഗി വരുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, അവിടെ കുറച്ചൊരു പോയിട്ടുണ്ട്. അത് നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ കാണാവുന്നതാണ് അവിടെ ഒരു പോയ പോലെ, പക്ഷെ അത് ലീഫ് എൻ്റെ കൈ തട്ടിപ്പോയതാണ് ഫ്രണ്ട്സ്. ഞാനിപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാവുന്നതാണ് അതിപ്പോൾ നല്ല വൃത്തിക്കായി ഇൻസ്റ്റാഗ്രാമിൻ്റെ കോർണറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ അടുത്തത്, ഇതാ നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ ഇതാ ഇതൊക്കെ ടിക്ക് ചെയ്തു. എന്നിട്ട് അടിയിലുള്ള ഓപ്പോസിറ്റി ഫുൾ കൂട്ടി വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മളെ പിക്ചർ നമുക്ക് നോക്കിയാൽ, എന്നിട്ടായി നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ മറിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ടിക്ക് കാണാം. ആ ടിക്ക് കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ പിക്ചർ ഇതാ റെഡിയെ വന്നിട്ടുണ്ട്. നമ്മുടെ പുല്ലുകളൊക്കെ പുല്ലിൻ്റെ അടിയിൽ ഇൻസ്റ്റാഗ്രാം ലോഗോ വെച്ചതുപോലെ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കളർ കുറച്ച് ഡിഫറെൻ്റ് ആക്കാം. നിങ്ങൾ കുറച്ചും കൂടി ഭംഗി വരും. അതിന് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് കളേഴ്സ് എടുക്കുക. അന്നേരം കളർ റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊരു ആഡ് ബട്ടൺ ഉണ്ട്. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളായി സർക്കിൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിട്ട് കളർ എടുക്കുക. അന്നേരം ഡ്രാഗ് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു മൂന്ന് സംഭവം കാണിക്കാം നിങ്ങൾക്ക്. റീപ്ലേസ് യു യു എന്നെല്ലാം പറഞ്ഞിട്ട് അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളെ കളർ വ്യത്യാസപ്പെടുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാ മിനിമം ഹ്യൂ, മാക്സിമം ഹ്യൂ, അതെല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ, ഞാൻ കുറച്ചും കൂടി ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ഗ്രീനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ആക്കിയതിന് ശേഷം ഞാൻ ടിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതാ നമ്മുടെ പിക്ചർ ഇത് റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് തന്നെ മനസ്സിലായി എത്രത്തോളം മനോഹരമായിട്ടുണ്ടെന്ന്. അപ്പോൾ ബൈ ബൈ.